കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, അമ്മ വഴിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ ജനനത്തിന് മുൻപും ജനന സമയത്തും അതിനുശേഷവും മറിയം കന്യക തന്നെ ആയിരുന്നുവെന്ന് സഭയുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുണ്ട്. സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും പഠനങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും ഒക്കെ പിൻബലവും ഉണ്ട്. മറിയം നിത്യകന്യയായിരിക്കണമെന്ന് വിശുദ്ധ തോമസ് അക്വീനസ് ചില ന്യായങ്ങൾ എടുത്തു കാട്ടുന്നു. ദൈവമെന്ന നിലയിൽ നിത്യപിതാവിന്റെ ഏകജാതനാണ് ക്രിസ്തു. അതുപോലെ മനുഷ്യാവതാരത്തിൽ അവിടുന്ന് തന്റെ അമ്മയുടെ ഏകജാതനായിരിക്കുക എന്നത് തികച്ചും ഉചിതം തന്നെ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താലാണല്ലോ പരിശുദ്ധ കന്യക ഈശോയെ തിരുവുദരത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറി. അതിനാൽ അത് പിറവിക്ക് ശേഷവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കപ്പെടണം. ദൈവീക ക്രമം അങ്ങനെയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വചനം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാണ് എന്ന് രക്ഷാകര ചരിത്രം അറിയുന്നവരാരും സമ്മതിക്കാതിരിക്കയില്ല. അങ്ങനെയെങ്കിൽ തന്റെ ദിവ്യസുതന്റെ വാസസ്ഥലമായി തീർന്ന മറിയത്തിന്റെ തിരുവുദരത്തെ പാപിയായ മനുഷ്യനു വേണ്ടി അവിടുന്ന് വിട്ടുകൊടുക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തിനാണ് കോട്ടം തട്ടുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വചനങ്ങൾ സന്ദേശത്തിന് ചേരാത്ത വിധം ഉപയോഗിക്കുന്നവർക്കാണ് മറിയത്തിന്റെ നിത്യകന്യകാത്വം എന്ന രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈശോയ്ക്ക് സഹോദരനും സഹോദരിയുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ ഉണ്ട് എന്ന് ഇവർ ശ്രദ്ധിക്കും. ശരിയാണ്, ഈശോയുടെ സഹോദരന്മാർ എന്ന പ്രയോഗം സുവിശേഷത്തിലുണ്ട്. എന്നാൽ മറിയത്തിന്റെ മക്കൾ, മറിയത്തിന്റെ ഭർത്താവായിരുന്ന ജോസഫിന്റെ മക്കൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വചനത്തിൽ ഒരിടത്തുമില്ല. ഈശോ മറിയത്തിന്റെ ആദ്യജാതൻ എന്ന് ലൂക്കാ 2:7 ഉണ്ട്. അങ്ങനെയെങ്കിൽ മറിയത്തിന് മറ്റു മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ഈശോയ്ക്ക് ശേഷം ഉണ്ടായതാവണം. എന്നാൽ ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ മറിയവും ജോസഫും കൂടി ജെറുസലം ദേവാലയത്തിൽ പോകുമ്പോൾ ഇവരാരെയും കൂടെ കാണുന്നില്ല. ചെറിയ കുട്ടികളെ കുറച്ച് ദിവസത്തേക്ക് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയതാണോ? അതോ ഈശോയ്ക്ക് 12 വയസ്സിന് ശേഷം ഈ സഹോദരി സഹോദരന്മാർ എല്ലാം ഉണ്ടായി എന്നാണോ കരുതേണ്ടത്? മറിയത്തിന്റെ നിത്യ കന്യാത്വത്തെ എതിർക്കുവാനുള്ള ഒരു പിടിച്ചു നിൽപ്പായിട്ടേ ഈശോയ്ക്ക് സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്ന വാദത്തെ കാണാൻ കഴിയൂ എന്നത് ചുരുക്കം. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു എന്ന പ്രയോഗശൈലി മറ്റ് പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. ഗ്രീക്ക് ഭാഷയിൽ പ്രോതോകോസ് എന്ന പദം ആദ്യമേ ജനിച്ചവൻ എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. BC 5 നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്നും ലഭിച്ച രേഖകൾ ഈ കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നു. ഈജിപ്തിലെ ഒരു യഹൂദ യുവതി തന്റെ ആദ്യജാതന് ജന്മം നൽകിയ ശേഷം ഇഹലോകവാസം വെടിഞ്ഞു. അവളുടെ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്റെ ആദ്യജാതന് ജന്മം നൽകുവാനുള്ള പ്രസവ വേദന എന്റെ ജീവിതാന്ത്യത്തിന് വിധിയെഴുതി. ലൂക്കാ 2:7 ആദ്യജാതൻ എന്ന പ്രയോഗശൈലി പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നതാണ്. മോശയുടെ നിയമമനുസരിച്ച് ആദ്യജാതനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കണമെന്ന
പതിവിനെ കുറിച്ച് വായനക്കാരെ ധരിപ്പിക്കുകയാണ് ഇവിടെ സുവിശേഷകന്റെ ഉദ്ദേശ്യം. ഈശോയുടെ സഹോദരന്മാരെ കുറിച്ചുള്ള പ്രയോഗത്തിലേക്ക് നമുക്ക് വരാം. മാർക്ക് 6:3 ഇങ്ങനെയാണ് നാം വായിക്കുക: ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യൂദാസ്, ജോസഫ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ ഇടയിലില്ലേ? എന്തിനാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്? ഇവൻ മറിയത്തിന്റെ മക്കളായ യാക്കോബ്, യൂദാസ്, ജോസഫ്, ശിമയോൻ എന്നിവരുടെ സഹോദരനാണ് എന്നെഴുതിയാൽ മതിയായിരുന്നല്ലോ. സത്യമറിയാൻ ആഗ്രഹമുള്ളവർ ഈ വചനത്തിലെ പ്രയോഗം നോക്കി വയ്ക്കണം. മത്തായി 27:56 യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മ മറ്റൊരു മറിയം ആണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർക്ക് 6:3 യാക്കോബ്, യൂദാസ്, ജോസഫ്, ശിമയോൻ എന്നിവർ സഹോദരന്മാർ എന്ന് നാം കണ്ടു. അവരിൽ യാക്കോബിന്റെയും ജോസഫിന്റെ അമ്മ മറ്റൊരു മറിയം ആണെന്നും യൂദാസിന്റെയും ശിമയോന്റെയും അമ്മയും ഈ മറിയം തന്നെയാണ് എന്നത് വിശ്വസിക്കാമല്ലോ. ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കേണ്ടതാണ്. വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു സത്യത്തെ അസത്യമാക്കാൻ സത്യത്തിന്റെ മുദ്ര കയറുക എന്നത് എത്ര അപഹാസ്യമായി മാറും. ഒരു പിതാവിന്റെ മക്കളെ സൂചിപ്പിക്കുവാനായി സഹോദരൻ എന്ന പരാമർശം ബൈബിൾ ഉണ്ടെങ്കിലും മറ്റ് അകന്ന ബന്ധുക്കളെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. പുത്രനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വാക്ക് മറിയത്തിന് മറ്റു മക്കളുണ്ട് എന്നതിന് സൂചനയാണ് എന്ന് ചിലർ കരുതുന്നു. എന്നാൽ ആ പ്രയോഗം ബൈബിളിന്റെ ഒരു ശൈലിയാണ്. അത്തരം പല പ്രയോഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട്. ഒരു പ്രയോഗം ശ്രദ്ധിക്കുക: നിന്റെ ശത്രുക്കളെ ഞാൻ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. പിതാവ് ക്രിസ്തുവിനോട് പറയുന്നതാണ് ഇതിന്റെ അർത്ഥം. ശത്രുക്കൾ പരാജയപ്പെട്ടു കഴിയുമ്പോൾ ദൈവം ക്രിസ്തുവിനെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നോ ഇടതുവശത്ത് ഇരുത്തുമെന്നോ അല്ല എന്ന് നമുക്കറിയാം. പുത്രനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന പ്രയോഗം, അവനവളെ അറിഞ്ഞതുകൊണ്ടല്ല അവൾ ഗർഭം ധരിച്ചതും പുത്രനെ പ്രസവിച്ചതും എന്ന് കാട്ടാനാണ്. മറിയവും ദൂതനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ദൂതൻ പറയുന്നു ലൂക്കാ 1:31, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ഭാവിയിൽ മറിയത്തിന് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൂതൻ പറയുക. അതിനുള്ള മറിയത്തിന്റെ മറുപടിയും താൻ ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ്. ലൂക്കാ 1:34, അതിന് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ക്രിസ്തു എന്തുകൊണ്ടായിരിക്കണം വിവാഹം കഴിച്ച നല്ലൊരു ഭർത്താവും പിതാവും ഒക്കെയായി ജീവിച്ചിട്ട് കുരിശിൽ മരിച്ച ലോകത്തെ രക്ഷിക്കാതിരുന്നത്? അത് തികഞ്ഞ ഒരു മാതൃക ആകുമായിരുന്നില്ലേ? കാരണം അറിഞ്ഞുകൊള്ളുക, ദൈവം ആയിരിക്കുവാനുള്ള, ദൈവത്തോട് കൂടെ ആയിരിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത കന്യാത്വമാണ്. കന്യാത്വം കൈവെടിഞ്ഞാൽ പിന്നെ ഈശോ ആയിരിക്കില്ല. ദൈവരാജ്യത്തിൽ ദൈവത്തോട് ഒത്തു കഴിയണം എന്നാഗ്രഹിക്കുന്നവർ ശുദ്ധതയ്ക്ക് അത്ര മൂല്യം കൊടുത്തിരിക്കണം. പുനരുത്ഥാനം കഴിയുമ്പോഴുള്ള അവസ്ഥ സ്ത്രീയോ പുരുഷനോ എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ലൂക്കാ 20:36, ക്രിസ്തു വിശ്വസിക്കാൻ പഠിപ്പിക്കുവാനും മരിക്കുവാനും ആയിട്ട് മാത്രമല്ല വന്നത്, തന്നെ മാതൃകയാക്കി ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. കന്യാത്വത്തിന്റെ പൂർണ്ണതയെ ക്രിസ്തുവിനെ കന്യാത്വം പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ വിലക്കെട്ടതായി കാണുകയും ചെയ്തുകൊണ്ട് അനുകരിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ക്രിസ്തുവിനെ, ദൈവവചനത്തെ അറിയുവാനുള്ള അടിസ്ഥാന യോഗ്യത കന്യാത്വമാണ്.
ശുദ്ധതയ്ക്കുള്ള തീവ്രമായ അഭിലാഷമാണ്. ക്രിസ്തു എന്തുകൊണ്ട് കന്യാസം പാലിച്ചു എന്നത് മറിയത്തിന്റെ ജീവിതം വഴി നമുക്ക് പരിശോധിക്കാം. മറിയത്തെ ദൈവം വിളിക്കുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. അതിന്റെ അർത്ഥം ദൈവത്തെ കൊണ്ട് തൃപ്തിപ്പെട്ടവളെ എന്നാണ്. ദൈവത്തെ ഒഴിച്ച് ഒന്നും ആഗ്രഹിക്കാത്തവൾ, ആവശ്യമില്ലാത്തവൾ, വിവാഹജീവിതത്തിലെ അനുവദനീയമായ ബന്ധം പോലും മറിയത്തെ സംബന്ധിച്ച് ഓക്കാനം വരുത്തുന്ന പ്രകൃതിയാണ്. എല്ലാ തരത്തിലും മുന്തിയ രീതിയിൽ ഉള്ള ഭക്ഷണം കഴിച്ച് വയർ നിറഞ്ഞിരിക്കുന്നയാൾക്ക് വീണ്ടും ഭക്ഷണം നൽകുകയാണ് എന്ന് കരുതുക. അത് താഴ്ന്ന തരം ഭക്ഷണം കൂടിയാണെങ്കിൽ എന്താകും അവസ്ഥ? നിത്യകന്യാത്വമുള്ള ഈശോയും മറിയവും കന്യാത്വത്തിൽ എപ്പോഴും ആയിരുന്നത് ഇതുകൊണ്ടാണ്. ദൈവത്തെ കൊണ്ട് തൃപ്തിപ്പെട്ടവരെ നമ്മുടെ ജീവിതമാക്കുമ്പോൾ നമുക്കും ശുദ്ധത ഉള്ളിൽ ലഹരിയാകും. ദൈവകൃപ നിറഞ്ഞവളെക്കുറിച്ചുള്ള ധ്യാനം തന്നെ ഏതവസ്ഥയിൽ എത്തിച്ചു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ കാണാം. മേരിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു സ്ത്രീയും എന്റെ സ്നേഹത്തെ ഉണർത്തുകയില്ല. അത്രയ്ക്കധികമായി മേരിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു. മേരിയെക്കുറിച്ചുള്ള ചിന്ത ഒരുവന് കന്യാസത്തിലേക്ക് ഇത്രയേറെ ആകർഷണം നൽകുന്നുണ്ട് എങ്കിൽ മേരിക്ക് കന്യാസത്തോട് ഉള്ള സ്നേഹം എന്തായിരിക്കും? ദൈവം മറിയത്തിന്റെ കന്യാസത്തെ മാനിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. ജോസഫ് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീതിമാൻ എന്ന ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുമായിരുന്നില്ല. കാരണം ദൈവം ചെയ്യുന്നത് തന്നെ ഒരുവൻ ചെയ്യുമ്പോഴാണ് അവൻ നീതിമാനായി മാറുന്നത്. ഗർഭിണിയായ തന്റെ ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ജോസഫ്, പുരുഷ സംസർഗം ഇഷ്ടപ്പെടാതിരുന്ന മറിയത്തെ അപമാനിച്ചു എന്നത് വിശ്വാസയോഗ്യമായ ഒന്നല്ല. വാസ്തവത്തിൽ പരിശുദ്ധ കന്യയോടുകൂടി വാസം ജോസഫിനെ എത്രയധികമായി പരിശുദ്ധിയിലേക്ക് ഉയർത്തിയിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹീതയായ കന്യകയെ നോക്കാൻ ജോസഫിന് ധൈര്യം വരുന്നതെങ്ങനെ? മറിയത്തിന്റെ ഓരോ നോട്ടവും വാക്കും ഓരോ ശ്വാസോച്ഛ്വാസവും പോലും ബ്രഹ്മചര്യത്തോട് ഉള്ള തീഷ്ണത ജോസഫിൽ ജ്വലിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഭാഷാണ്ടിയായ ഹെൽവിജിയുസിന് വിശുദ്ധ ജെറോം എഴുതി, മറിയം കന്യയായി തുറന്നിട്ടില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഇത് ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പറയുകയാണ്, മറിയം ജീവിതാന്ത്യം വരെ കന്യകയായിരുന്നു എന്ന്. മാത്രമല്ല ജോസഫ് തന്റെ ബ്രഹ്മചര്യം സംരക്ഷിച്ചത് മറിയം വഴിയാണ്. ദൈവപിതാവ് തന്റെ കുഞ്ഞുമോളെ ഫലമേൽപ്പിക്കാൻ ലോകത്ത് മറ്റാരെയും കാണാതിരുന്നതിനാലാണ് ജോസഫിനെ തന്നെ തിരഞ്ഞെടുത്തത്. കാരണം മറിയം കാണുന്നത് പോലെ തന്നെ പരിശുദ്ധിയെ കാണുന്ന ഒരുവനായിരിക്കണം. മറിയത്തിന്റെ തുണയെന്ന് ദൈവപിതാവ് നിശ്ചയിച്ചു. പരിശുദ്ധിയും മറിയവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധി എന്ന് മറിയത്തിന്റെ പര്യായം തന്നെയാണെന്ന് പറയാം. അതിനാൽ മറിയത്തിലെ രഹസ്യങ്ങൾ അറിയാൻ മറിയം നിത്യകന്യയാണ് എന്ന് അവർ വിശ്വസിക്കാൻ ഒരുവൻ കന്യാസത്തോടും ശുദ്ധതയോടും സ്നേഹം ഉള്ളവൻ ആയിരിക്കണം. പ്രോട്ടസ്റ്റന്റ് സഹോദരന്മാർ ശുദ്ധതയ്ക്ക് വേണ്ടത്ര വില നൽകാത്തതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിലെ വിശുദ്ധർക്ക് തുല്യം നിൽക്കാവുന്ന ഒരു വ്യക്തിയെ പോലും സൃഷ്ടിക്കാൻ പ്രോട്ടസ്റ്റന്റ് സഭകൾക്ക് കഴിയാത്തത് എന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി. ബ്രഹ്മചര്യത്തിന്റെ ഒരു വക്താവ് തന്നെ ആയിരുന്ന അദ്ദേഹത്തിന് പരിശുദ്ധമ്മയോട് വലിയ സ്നേഹം ആയിരുന്നു. ഒരിക്കൽ യൂറോപ്പിൽ വെച്ച് ഒരു കുരിശുപള്ളി കണ്ടപ്പോൾ കന്യാമറിയത്തിന്റെ അൾത്താരയിൽ നമുക്ക് ഉറച്ച പൂക്കൾ വയ്ക്കാം, എന്തെന്നാൽ മറിയവും ദൈവമാതാവും തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തി കൊണ്ട് ആർദ്രമായ മുഖത്തോടെ അദ്ദേഹം തന്നെ
വനകുസുമങ്ങൾ ശേഖരിച്ച് മറിയത്തിലെ കാൽക്കൽ അർപ്പിച്ചു. പരിശുദ്ധി പാലിക്കുന്നവർക്ക് മറിയത്തോടുള്ള സ്നേഹം സ്വാഭാവികമാണ് എന്നതിന്റെ തെളിവല്ലേ ഇത്? മറിയത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ശുദ്ധതയെ സ്നേഹിച്ചാണ് അത് ആരംഭിക്കുക. ഒരു കത്തോലിക്കൻ മറിയം നിത്യകന്യകയാണ്, പരമപരിശുദ്ധയാണ് എന്ന തന്റെ വിശ്വാസം പ്രഘോഷിക്കുന്നത് ശുദ്ധതയുടെ ആഘോഷമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു ബൗദ്ധികമായ വിശ്വാസ പ്രമാണമായിട്ടല്ല. പരിശുദ്ധമ്മ നമുക്ക് വണങ്ങാനും വിഗ്രഹമാക്കാനും ഉള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. ശുദ്ധത പാലിച്ച് പരിശുദ്ധമ്മയെ സ്നേഹിക്കാതെ ജീവിച്ചിട്ട് ശുദ്ധതയിൽ എന്നേക്കാൾ ഉയർന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ മറിയം നിത്യകന്യയാണ് എന്ന് വിശ്വസിക്കുന്നില്ലാത്തതിനാൽ അവൻ നരകത്തിൽ പോകും എന്നുവരെ പറയാൻ ധൈര്യം കാട്ടുന്നതിനേക്കാൾ അപഹാസ്യമായിട്ട് എന്തുണ്ട്? ഞാൻ ശുദ്ധതയിൽ ജീവിക്കുന്നതിനാൽ നിങ്ങളല്ല, ഞാനാണ് മറിയത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞാൽ എന്തു മറുപടിയുണ്ട്? പ്രൊട്ടസ്റ്റന്റുകാരെ മറിയത്തിന്റെ നിത്യകന്യാത്വത്തിൽ വിശ്വസിപ്പിക്കേണ്ടതിന് ഞാൻ ചെയ്യുന്നത് ഞാൻ ശുദ്ധത പാലിക്കുക എന്നതാണ്. ഇത് ചെയ്താൽ അവരുടെ ഇടയിൽ ഞാൻ അവരെക്കാൾ സ്വീകാര്യനും ബഹുമാന്യനും ആകും. ഞാൻ ശുദ്ധത എന്റെ സ്വഭാവമാക്കി മാറ്റുന്നു എന്ന് കരുതുക. എന്നിട്ട് ഞാൻ പ്രൊട്ടസ്റ്റന്റുകാരെ സമീപിക്കുന്നു. തന്നെ പരിശുദ്ധിയോടെ സ്നേഹിക്കുന്ന ഒരു കത്തോലിക്കനെ ഒരു പ്രൊട്ടസ്റ്റന്റുകാരി പെൺകുട്ടി ഇഷ്ടപ്പെടാതിരിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്റെ ഭാര്യയെ, മകളെ, സഹോദരിയെ, അമ്മയെ പരിശുദ്ധിയോടെ ഒരു കത്തോലിക്കൻ നോക്കുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ ഇഷ്ടപ്പെടാതെ വരുമോ? തന്റെ ബന്ധുക്കളോട് പരിശുദ്ധിയോടെ ഇടപെടാതെ തന്റെ സഭാംഗങ്ങളെക്കാൾ അവരെ പരിശുദ്ധിയോടെ സമീപിക്കുന്ന എന്നെയാവും അയാൾ സ്നേഹിക്കുക എന്ന് ഉറപ്പുണ്ട്. നമ്മൾ പരിശുദ്ധ കന്യാ മറിയത്തെ പരിശുദ്ധ എന്ന് വിളിക്കുന്നു. ആ അമ്മയുടെ പരിശുദ്ധി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ അമ്മയുടെ ശുദ്ധത എന്ന പുണ്യം നമ്മളിലേക്ക് കടന്നു വരട്ടെ. അതിനുള്ള അനുഗ്രഹം അമ്മ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗീയ രാജാവിഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു, തിരുഹൂസ്തി കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു, സ്വർഗീയ രാജാവിഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ പണിചേരുന്നു, തിരുമൂർത്തി കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു, ഭക്ത്യാവണങ്ങിടുവിൻ സാഷ്ടാംഗം വീണിടുവിൻ, ഭക്ത്യാവണങ്ങിടുവിൻ സാഷ്ടാംഗം വീണിടുവിൻ, ജീവൻ വന്ദ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഴുന്നള്ളുന്നു, ജീവൻ ആത്മാവിൻ ഭോജ്യമീശോഴുന്നള്ളുന്നു, ഭക്ത്യാവണങ്ങിടുവിൻ സാഷ്ടാംഗമീടുവിൻ, ജീവൻ ആത്മാവിൻ ഭോജ്യമീശോഴുന്നള്ളുന്നു, ജീവൻ ആത്മാവിൻ ഭോജ്യമീശോഴുന്നള്ളുന്നു.
ഉയർത്തിക്കല്ല നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രമേ, കർത്താവിലേക്ക് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവിലേക്ക് മഹത്വം. അങ്ങേക്ക് ആരാധന. സന്തോഷത്തോടെ നമുക്ക് പാടാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീത. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീത. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം നിന്നെ ഞങ്ങൾ നിത്യം പുകഴ്ത്തിയിടുന്നു. ആത്മാവിൽ ആരാധിക്കാം നിന്നെ ഞങ്ങൾ നിത്യം പുകഴ്ത്തിയിടുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീത. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീത. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേക്ക് മഹത്വം. അങ്ങേക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. 135-ാമത്തെ സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിന്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. നമുക്കൊന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കേണ്ട കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം. അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ, ഈ നിമിഷത്തില് അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ, ലോകത്തിന്റെ മായാമോഹങ്ങളുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ, അതെല്ലാം ഈ നിമിഷത്തില് ഞങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ കൃപ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ഞങ്ങളുടെ ജീവിതാവസ്ഥകൾക്ക് അനുയോജ്യമായിട്ടുള്ള കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ. ഞങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. എന്റെ ഈശോയെ മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു, ഗർഭിണികളെ സമർപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ കാരുണ്യം അവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാകട്ടെ. മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ ഉയരുവാനായിട്ട് സാധിക്കട്ടെ. എന്റെ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ധാരാളം ദൈവ വിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവ വിളിക്കായിട്ട് പോകട്ടെ. കർത്താവേ അതിനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ചൈതന്യം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മീയ ചൈതന്യത്തിൽ ജീവിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങൾ വഴി നടത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപകടാക്ഷം എന്നൊന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കണം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം. നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ പറവൂർ IMS ധ്യാന ഭവനിൽ ആഴ്ചകൾ തോറും ധ്യാനങ്ങൾ നടക്കും. ആലപ്പുഴയിൽ നിന്നും കൊല്ലം റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് IMS ധ്യാന ഭവനിൽ എത്തിച്ചേരാം. അവിടെ വന്ന് നിങ്ങൾക്ക് ഏവർക്കും ധ്യാനങ്ങൾ സംബന്ധിക്കാം. IMS സമയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകര് IMS ധ്യാന ഭവനത്തിൽ കടന്നുവരുന്നു. IMS സമയിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾക്കും IMS ലേക്ക് വരാം. സ്വാഗതം.